ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ സിനിമാ ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പട്ടാഭിരാമൻ സിനിമ റിലീസാവാൻ പോവുകയാണ്. ഒരു ദിവസം കൂടി മാത്രമേ റിലീസിനായിട്ട്. അപ്പോൾ കാത്തിരിക്കുകയാണ് സിനിമ എന്താണെന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് നല്ല താരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു നല്ലൊരു ആക്ട്രസിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം. ഷിൽമ, വെൽക്കം മാഡം. അപ്പോൾ താങ്ക് യു. ആദ്യം തന്നെ നമ്മുടെ ഈ ഷോയിലേക്ക് വലിയൊരു സ്വാഗതം. പറയാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല, കാര്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഇത്രയും അടുത്തിരുന്നൊരു ചാറ്റിങ്, ഞാൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പം ധാരാളം സിനിമകൾ മാഡത്തിൻ്റെ കുറച്ച് സിനിമകളായാലും കുറച്ച് റോൾസായാലും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഈ പട്ടാഭിരാമൻ സിനിമ ഇറങ്ങാൻ പോവുകയാണ്, ഒരു ദിവസം കൂടെ ഉള്ളൂ അല്ലേ. അപ്പം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനകത്ത്? ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ് അതിനകത്ത്? ഈ ഒരു സിനിമ എനിക്ക് നല്ല ഒരു എക്സ്പെക്റ്റേഷനുള്ള ഒരു സിനിമയാണ്. അപ്പം ഞാൻ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ചെയ്ത സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്, അല്ലാത്ത സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഞാൻ അഭിനയിച്ച ആടുപുലിയാട്ടം എന്നൊരു സിനിമ ഞാനതിൽ അഭിനയിച്ചതാണ്. സോ അതിൻ്റെ സെയിം കോംബോ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സിനിമയിൽ. ജയറാമേട്ടൻ, കണ്ണൻ താമരക്കുളം, ദിനേശ് വള്ളത്ത്. സോ അതിൽ ഞാൻ ജയറാമേട്ടൻ്റെ വൈഫിൻ്റെ റോളായിരുന്നു, ഫീമെയിൽ ലീഡ് ചെയ്ത രമ്യാകൃഷ്ണനായിരുന്നു. സോ ആ സെയിം കോംബോ വീണ്ടും എൻ്റെ അടുത്തൊരു ഓഫറുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. സോ ഈ ഒരു സിനിമ വിജയിക്കുക എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. ഇത് നന്നായി വന്നിട്ടുണ്ട് സിനിമ. നല്ലൊരു കഥയാണ്, നല്ലൊരു നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഒരു ചിന്ത, നല്ലൊരു തോട്ട് നമ്മളിലേക്ക് തരുന്ന നല്ലൊരു സിനിമയാണ്. മെസ്സേജ് എന്നതിലുപരി, മെസ്സേജ് എപ്പോഴും നമ്മൾ പല സിനിമകളിലും ഒരുപാട് നല്ല മെസ്സേജ് ഉള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് ആവശ്യം എന്താണ്, മെസ്സേജിനേക്കാൾ ആവശ്യം അവർക്ക് വേണ്ടുന്ന എൻ്റർടൈൻമെൻ്റ്. ഒരു 2 hours അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഞാൻ നല്ലൊരു മെസ്സേജുള്ള സിനിമ കണ്ടു എന്ന് പറയുന്നതിനേക്കാളും അവർക്കിഷ്ടം നല്ലൊരു സിനിമയായിരുന്നു, നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു എന്ന് പറയുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻസും കോർത്തിണക്കിയ ഒരു സിനിമയാണ്. അപ്പം ഈ പട്ടാഭിരാമൻ എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് ആ ഒരു ഫണ്ണി എലിമെൻ്റ് ആ പേരിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു സിനിമയിൽ കഥയായിട്ട് വരുന്നുണ്ടോ? ആ സിനിമയിൽ മെയിൻലി വരുന്ന ഒരു എലമെൻ്റ് ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം ശുദ്ധ, അതെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ് പട്ടാഭിരാമൻ. ഒരു ഓസം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പട്ടാഭിരാമൻ്റെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമായിരിക്കണമെന്നും ഇനി വാർത്തെടുക്കുന്ന ഒരു തലമുറ ഹെൽത്തി ആയിട്ടുള്ളൊരു തലമുറയെ വാർത്തെടുക്കണമെന്നും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പോരാടുന്ന ഒരു ഫുഡ് ഇൻസ്പെക്ടറാണ് പട്ടാഭിരാമൻ. സോ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റേത്. ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ തന്നെ ആവാം അത്. നമുക്ക് കാണാം, വെള്ളിയാഴ്ച ഫ്രൈഡേ നമുക്ക് കാണാം, സ്ക്രീനിൽ തന്നെ കാണാമല്ലേ. ഇനി മാഡം ഇതിലേക്ക് വന്നപ്പോൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ എന്താണ് മാഡത്തിന് ആദ്യം തോന്നിയത്? ഏതെങ്കിലും പേർ കഥയായിട്ട് അതിനകത്ത് യോജിച്ചതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഈ കഥയായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ ഇതിൽ പെട്ടെന്ന് തന്നെ ഈ കഥ എല്ലാ സ്ക്രിപ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ അടുത്ത് ഈ കഥ വരുന്നത്. സോ അന്നേരം ഈ കഥ കേട്ടപ്പോൾ, ശുഭരാത്രി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഈ ഒരു കഥ കണ്ണൻചേട്ടൻ വന്നിട്ട് പറയുന്നത്. സോ ഇത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിട്ടും നമ്മുടെ പ്രേക്ഷകരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു കഥയായിട്ടും തോന്നി. എന്നാൽ ഇത് കാണുന്നവർക്കുടെ ഉള്ളിൽ കൂടി ഒരു ചിന്തയൊക്കെ പോകും, അയ്യോ നമ്മളൊക്കെ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല മലയാളത്തിൽ. അതായത് ഇങ്ങനെ ഫുഡ് എത്രത്തോളം വിഷാംശങ്ങളാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൊത്തം വിഷം കലർത്തിയാണ് നമ്മൾക്ക്. വിഷം ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞത് അത് കൂടുതൽ നാളിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചേർക്കുന്നുണ്ട്, പച്ചക്കറിയിൽ മൊത്തം വിഷം അടിക്കുന്നുണ്ട്, അല്ലെ നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും വിഷാംശം കലർന്നിട്ടുണ്ട്. സോ അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കാറില്ല, നമ്മൾ നല്ല ടേസ്റ്റാണ് കഴിക്കുന്നു. സോ നമ്മൾക്ക് ആ ഒരു ചിന്ത തരുന്ന ഒരു ചിത്രം മൂവിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭക്ഷണം, അതായത് നമ്മളുടെ ശരീരത്തിലേക്ക് പോകുന്ന അത് എങ്ങനെ നമുക്കത് നമുക്ക് ശരീരം എത്ര അത് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, ഭക്ഷണം എങ്ങനെ നമുക്ക് കഴിക്കാം, ഏതൊക്കെ രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കാമെന്ന് തോട്ടുള്ളൊരു മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു പട്ടാഭിരാമൻ. അത് മാത്രമല്ല, ഇതിൽ ഇങ്ങനെ ഈ പ്രശ്നം, അതായത് ഈ വിഷാംശം കലർത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ളൊരു സിനിമയും കൂടെ, അതാണ് ഇതിനകത്ത് ഒരു മെയിൻ എലമെന്റ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇതിലെ ക്യാരക്ടർ എന്താണ്? പറഞ്ഞു തോന്നുന്നെങ്കിലും ഒരിക്കൽ കൂടി ഇതിനകത്ത് ക്യാരക്ടറിന്റെ പേര് വിനീത എന്നാണ്. ഞാൻ ജയറാമേട്ടന്റെ വൈഫാണ്. വൈഫായിട്ടാണ്. അപ്പൊ ഞാൻ ഇതില് ഒരു സാധാരണ ഒരു ചായക്കടക്കാരന്റെ മകളാണ്. ഒരു ചെറിയൊരു ചായക്കട, നമ്മുടെ ഒരു നാട്ടുമ്പുറത്തൊക്കെയുള്ളൊരു ചായക്കട, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മകളാണ് ആ ചായക്കടക്കാരൻ്റെ. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ള ഒരു വളരെ സാധാരണ വീട്ടിലെ ഒരു കുട്ടി പെട്ടെന്ന് പട്ടാഭിരാമൻ്റെ ലൈഫിലേക്ക് ഭാര്യയായിട്ട് കടന്നു വരികയാണ്. അപ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഈ സിനിമയിൽ. അപ്പോൾ ഇതിനകത്ത് ഒരു ഫണ്ണി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അപ്പം വേറെ രീതി വേണ്ട. അപ്പോൾ ഇതിനകത്ത് ഏജ് ഡിഫറൻസ്, ഇപ്പം ഹീറോ ഹീറോയിൻ അല്ലെങ്കിൽ ആര് വരുമല്ലോ, അപ്പം ഈ പട്ടാഭിരാമൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ഏജിൻ്റെ ഒരു പട്ടാഭിരാമൻ എന്ന് പറയുമ്പോൾ ഒരു 50 years അല്ലെങ്കിൽ എബോ എന്ന് വരുന്നൊരു ഏജ് ഫീൽ ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു ക്യാരക്ടറുമായിട്ട്? ഇല്ല, അതിൽ അങ്ങനെ ഒരു ഏജ്ഡായിട്ടൊന്നും അല്ല കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ട്.
സോ അങ്ങനെ ഒരു ഏജ് അതിനകത്തൊരു മാറ്ററല്ല. കല്യാണം പട്ടാഭിരാമൻ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ഒരാളായിരുന്നു. അത് പെണ്ണുങ്ങൾ ഒരുപാട് കണ്ടിട്ട് കല്യാണം കഴിക്കാതെ നിന്നിട്ട് പെട്ടെന്ന് ഒരു ആളെ കണ്ടങ്ങ് ഇഷ്ടപ്പെടുന്നു, കല്യാണം കഴിക്കുന്നു, അത്രേ ഉള്ളൂ. പട്ടാഭിരാമൻ അല്ലാതെ ഒരു യങ് ആളല്ല, കല്യാണം കഴിക്കാൻ വേണ്ടി ഇപ്പൊ കഴിക്കുന്ന ആളാണ്. പട്ടാഭിരാമൻ ഒരുപാട് പെണ്ണുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ കെട്ടാതെ നിന്ന ഒരാളാണ്. എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ 20 വയസ്സുകാരിയായിട്ട് കെട്ടാൻ വേണ്ടി നിന്ന ആളല്ല. എൻ്റെ അപ്പൻ്റെ കയ്യിൽ വെറും പൈസയൊന്നും ഇല്ലാതെ നിന്ന ഒരു ഇപ്പം മകളെ കെട്ടിക്കാതൊക്കെ നിർത്തിയിരുന്നതാണ്. അപ്പം അങ്ങനെ കല്യാണം കഴിച്ച രണ്ട് പേരാണ്. അതിനവിടെ വലിയ പ്രസക്തിയില്ല, അവിടെ ഏജിന് ഏജിന് വ്യത്യാസം വരുന്നില്ല. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു മൂവിയിൽ എത്ര സോങ്സ് ആണുള്ളത്? ഇതിൽ 3 സോങ്സാണുള്ളത്. ഒരു സോങ്, രണ്ട് സോങ് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു സോങ് ഹിറ്റാണ്, ഉണ്ണിഗണപതി എന്നുള്ള ഗാനം. എം ജയചന്ദ്രൻ സംഗീതം കൊടുത്ത് ശ്രീക്കുട്ടൻചേട്ടൻ പാടിയ, കൈതപ്പൻ സാർ ലിറിക്സ് ചെയ്തിരിക്കുന്ന പാട്ടാണ്. രണ്ടാമത്തെ ഒരെണ്ണം റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. അത് മുരുകൻ കാട്ടാക്കട ലിറിക്സ് ചെയ്തൊരു ഗാനമാണ്. അതൊരു പൊയട്രിക്കൽ രീതിയിലാണ് അത് പോയിരിക്കുന്നത്. അത് ഈ പറഞ്ഞൊരു ഫുഡ്, നമ്മുടെ ഓൾഡ് ജനറേഷൻ ഫുഡുണ്ടല്ലോ, നമ്മുടെ നാടൻ ഭക്ഷണ രീതികളൊക്കെ, ചേമ്പ്, ചേന, കാച്ചിൽ, അതൊക്കെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സോ അവർക്ക് അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പാട്ടാണ്. കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നീട് ഒരു മൂന്നാമതൊരു ഗാനം കൂടുണ്ട്, ചിത്രചേച്ചി പാടിയിരിക്കുന്ന, എം ജയചന്ദ്രൻ സാർ സംഗീതം കൊടുക്കുന്ന ഒരു പാട്ട്. അത് റിലീസ് ചെയ്തിട്ടില്ല, കാരണം അത് കുറച്ച് കഥയുമായിട്ട് സിനിമയിൽ എലമെന്റ്സ് ഉണ്ട്. സോ അത് അതിലാണ് ഞങ്ങളൊക്കെ വരുന്നത്. എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്, കാര്യം മാം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഈ മൂവി എത്രയും പെട്ടെന്ന് ഇറങ്ങി, എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത്, ആ ഒരു ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. എനിക്ക് ഭക്ഷണം ഇഷ്ടമുള്ള ഒരാളാണ്, ശരീരം നോക്കണ്ട, പക്ഷേ എനിക്ക് എവിടെ ടേസ്റ്റി ഫുഡ് കിട്ടിയാലും പോയി കഴിക്കുന്ന ഒരാളാണ്. ഈ പട്ടാഭിരാമൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ നല്ലൊരു സദ്യ തന്നെ ആയിരിക്കും, അതും തീർച്ചയായിട്ടും ഉറപ്പായിരിക്കും. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന്. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഓണം അടുത്ത് വരികയാണ്, നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നല്ലൊരു ഓണം ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ഓണം മഹാപ്രളയം വന്ന് മുക്കിക്കളഞ്ഞു. സോ ഈ വർഷവും നമ്മൾ നല്ലൊരു ഓണത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ വീണ്ടും നമ്മളെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് വീണ്ടും പ്രളയം വന്നു. സോ ഇപ്പോൾ ആ ദുരിതകയത്തിൽ നിന്ന് ഇപ്പോഴും കരകയറാതെ ഒരുപാട് സഹോദരങ്ങൾ ഇപ്പോഴും അവിടെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരുപാട് പേര് നമ്മളെ വിട്ടകന്നു. സോ ഈ ഒരു അവസരത്തിൽ ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. ഞാൻ അവരെയൊക്കെ സപ്പോർട്ട് എന്നെക്കാളാവുന്ന വിധം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കേരള ജനത മുഴുവൻ കൈകോർത്ത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരൊക്കെ ഓണമാകുമ്പോഴേക്കും ഇനിയും കുറച്ച് ദിവസങ്ങൾ ബാലൻസ് ഉണ്ട്. അവരൊക്കെ ആ സങ്കടത്തിൽ നിന്നും അല്പമെങ്കിലും കരകയറി എന്തെങ്കിലുമൊക്കെ ഓണം കുറച്ചെങ്കിലുമൊക്കെ ആഘോഷിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സോ എല്ലാവർക്കും നന്മയുടേതായ നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഇനി വരും വർഷങ്ങളിൽ ഇങ്ങനെയൊരു ദുരന്തം ഇനിയും നമ്മളെ കേരള ജനതയെ തേടി വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി. നന്ദി. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം പ്രഷർ പറയാനുള്ളത്, എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്ക് മേളത്തെ വിഷ് ചെയ്യാം. ഇന്ന് ബർത്ത്ഡേയും കൂടെയാണ്, നല്ല സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇൻ്റർവ്യൂ എടുത്തത്. അപ്പം വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഓഫ് ഫ്യൂച്ചർ, അതായത് എല്ലാവിധ ആശംസകളും, അതുപോലെ തന്നെ 100 വർഷം വരെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് പോകട്ടെ വേണം. ഇനി സിനിമകൾ കിട്ടട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇട്ടിട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.